ഇന്ത്യയിലെ സന്ദർഭം വളരെ വ്യക്തമാണ്, നമുക്ക് അറിയാവുന്ന പോലെ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമായിട്ട് പൗരത്വം ചുരുക്കിയിരിക്കുന്നു. ബംഗ്ലാദേശിൽ എന്ന് പറഞ്ഞ ഹിന്ദുക്കൾക്ക് സിക്കുകാരില്ല. ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ പണ്ടേ വന്നിട്ട് അവർക്കൊക്കെ പൗരത്വം കിട്ടി. മൻമോഹൻ സിംഗിനെ പോലുള്ള ആൾക്കാരാണ്. പിന്നെ അവർ വളരെ സമർത്ഥന്മാരായ വണ്ണമൊഴിക്കുന്ന പൗരത്വം കിട്ടിയിട്ടേ വരൂ. ചെറിയ വാർത്തസും ഒരു കാഞ്ഞ വ്യക്തികളാണ് ഈ പഞ്ചാബിൽ ഹിന്ദിയിലൊക്കെ വരുന്നതാണ്. അത് നിസ്സാരം രണ്ടര ഇന്ത്യൻ ബന്ധമൊക്കെ ഉണ്ടാവുന്ന ആൾക്കാരെ സിക്കുകാരായിട്ട് പാഴ്സ്യമായിട്ട്. ബംഗ്ലാദേശിൽ നിന്ന് വന്ന ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ കുറച്ചുണ്ട്, അവർക്ക് പൗരത്വം കൊടുക്കാനുള്ള വ്യവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാക്കി. ഇതിൽ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വേർതിരിവ് ഉണ്ടാക്കിയിരിക്കുന്നു. അത് ഭരണഘടനാ മൂല്യങ്ങൾക്ക് തികച്ചും എതിരാണ്. നമ്മുടെ ഉസ്താദ് അടക്കമുള്ള ആൾക്കാരോടുള്ള നമുക്ക് എത്താറില്ല. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വേർതിരിവ് ഇതിനുമുമ്പ് ഈ രാജ്യത്ത് ഒരു നിയമനിർമ്മാണത്തിനും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന തുല്യതയ്ക്കുള്ള അവകാശം, 14 അനുച്ഛേദത്തിൽ പറയുന്ന തുല്യതയ്ക്കുള്ള അവകാശത്തിൻ്റെ വളരെ പ്രകടമായ ലംഘനം ഇതിൻ്റെ അകത്ത് ഉണ്ട്. അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ പൗരത്വത്തെ സംബന്ധിച്ചും നമ്മുടെ സർക്കാരുകൾ കാലാകാലങ്ങളിൽ വച്ചു പുലർത്തിയിട്ട് ഉദാരമായ സമീപനത്തിൻ്റെ ലംഘനവും ഇതിൻ്റെ അകത്ത്. പക്ഷെ ഇതിൻ്റെ അകത്തുള്ള യഥാർത്ഥ പ്രശ്നമില്ല. യഥാർത്ഥ പ്രശ്നം എന്ത് ഉദ്ദേശിച്ചാണ് ഇത് പാസ്സാക്കിയത്? എന്താണ് ഉദ്ദേശം? ഇത് സത്യത്തിൽ ഈ നിയമം പാസ്സാക്കിയത് നടപ്പിൽ വരുത്തില്ലേ? നടപ്പിൽ വരുത്തുക എന്നത് ഏതാണ്ട് അസാധ്യം. ഇവിടുത്തെ ആൾക്കാരുടെ ഉദ്ദേശമല്ല. നുഴഞ്ഞു കയറ്റക്കാരെ സംബന്ധിച്ച്, ആ ബംഗ്ലാദേശിൽ നിന്ന് വന്ന ആളുകളെ സംബന്ധിച്ച്, ഈ ആളുകളെ കണ്ടുപിടിക്കാൻ, ഇവരെ പുറത്താക്കാനോ ഇന്ത്യ ഗവൺമെന്റ് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമില്ല. ഒന്ന്, എളുപ്പമല്ല, ഒട്ടെളുപ്പ. പിന്നെ ബെല്ലം എല്ലാ ജോലികളും മാറ്റിവെച്ചു, ഇതിനു വേണ്ടി തന്നെ ഇറങ്ങി പുറപ്പെടണം സി ഐ ഡികളായിട്ട്. അത് എളുപ്പമല്ല. ഇനി ഇന്ത്യ വലിയ വലിയ രാജ്യമല്ലേ, എളുപ്പത്തിൽ നടക്കുന്ന കാര്യമില്ല. അതിനേക്കാൾ വലിയ വേറെ സംഗതിയുണ്ട് ഗവൺമെന്റ് സംബന്ധിച്ചു. ഇന്ത്യയുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് രാജ്യമാണ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശ് ഈ നേപ്പാൾ പോലെ, ഭൂട്ടാൻ പോലെ ഇന്ത്യയുടെ സംരക്ഷണത്തിൽ കഴിയുന്ന ഒരു രാജ്യമാണെന്ന് നമുക്ക് ഏറെ പറയാനുള്ളത്. അങ്ങനെ ഒരു രാജ്യവുമായിട്ടുള്ള ബന്ധം മോശമാക്കാനായിട്ട് ഇന്ത്യ ഗവൺമെന്റ് ഒരിക്കലും ആഗ്രഹിക്കുകയില്ല. ഒരു ഗവൺമെന്റും ആഗ്രഹിക്കാൻ പറ്റുകയില്ല. കാരണം ഇന്ത്യക്ക് എതിരായിട്ടുള്ള ഒരു ഗവൺമെന്റ് അവിടെ വന്നാൽ വലിയ തലവേദനയായിട്ട് മാറും. ഇന്ത്യയുടെ ഏറ്റവും സൗഹാർദ്ദത്തിൽ കഴിയുന്ന ഒരു സർക്കാരാണ് അവാമി ലീഗിൻ്റെ ഭരണമാണ് അവിടെ. നമ്മുടെ ഷെയ്ഖ് ഹസീനയാണ് പ്രധാനമന്ത്രി മുജീബുർ റഹ്മാന്റെ മകളാണ്. അവരും ഇന്ത്യയുമായിട്ട് വളരെ സ്നേഹത്തിലാണ് കഴിയുന്നത്. ഇന്ത്യയുമായിട്ടുള്ള എല്ലാ തർക്കങ്ങളും അതിർത്തി തർക്കമൊക്കെ തീർത്തത് ഇവർ പങ്കെടുക്കുന്ന സുഷമ സ്വരാജെ കൂടി പോയിട്ടാണ് നോക്കുന്നത്. അവർ ഒരു കാരണവശാലും പിണക്കാൻ ഇന്ത്യ ഗവൺമെന്റ് ആഗ്രഹിക്കില്ല. അവർ പിണക്കിയാൽ, അവരെ പിണക്കിലല്ല, ജനങ്ങളെ പിണക്കിയാൽ, ഇവിടുന്ന് ആൾക്കാർ ബംഗ്ലാദേശിലേക്ക് തിരിച്ചു വന്നു തുടങ്ങിയാൽ അവിടുത്തെ ആൾക്കാർ ഇന്ത്യക്കെതിരാവും. ഇന്ത്യക്കെതിരെ പറഞ്ഞാൽ അവിടുത്തെ സർക്കാരിനെതിരാവും, ഷെയ്ഖ് ഹസീനക്കെതിരാവും. അടുത്ത തെരഞ്ഞെടുപ്പിൽ അവരുടെ പാർട്ടി തോറ്റു പോകും. അവരെ എതിർ പാർട്ടി എന്ന് പറഞ്ഞത് പാകിസ്ഥാനോട് ചായ്പോ നടത്തുന്ന ബി എൻ പി എന്ന് പറഞ്ഞ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി. അപ്പൊ ആ പാർട്ടി ജയിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് ഒരിക്കലും ആഗ്രഹിക്കില്ല. അതാണ് വേറൊരു സംഗതി. പിന്നെ എന്തിനുവേണ്ടി നിയമം ഉണ്ടാക്കുന്നത്? അതിന്റെ ഉദ്ദേശം രണ്ടാണ്. ഇത് പലരും ഈ രീതിയിൽ ആലോചിക്കുന്നു. ഇതിൽ യഥാർത്ഥ പ്രശ്നത്തിലേക്ക് നമ്മൾ വരുന്നു. പൗരത്വം അല്ല പ്രശ്നം. പൗരത്വം എന്ന പല പല പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നമാണ്. ഇപ്പൊ പലപ്പോഴും ഈ സർക്കാർ വന്നിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. ഗോവർദ്ധത്തെ കുറിച്ച് ആദ്യം പറഞ്ഞു അല്ലേ? അത് കഴിഞ്ഞപ്പോൾ മുത്തലാഖ് എന്ന് പറഞ്ഞ വിഷയമുണ്ട്. മുത്തലാഖ് നിരോധിക്കണം, സമത്വത്തിനുള്ള അവകാശത്തിന്റെ ലംഘനമാണെന്ന് സുപ്രീം കോടതിയിൽ സർക്കാർ ഘോരഘോര വാദിച്ചു. സുപ്രീം കോടതി അത് അംഗീകരിച്ചു. മുത്തലാഖ് ഇല്ലാതായി പിന്നീട് മുത്തലാഖ് ചെയ്യുന്നത് ഇതൊക്കെ നിരോധിച്ചു. ഇനി അത് നടത്താൻ പറ്റില്ല, നടത്തിയാൽ ഫലമില്ല, എഫക്റ്റ് ഇല്ല. അപ്പൊ എന്ത് ചെയ്തു? മുത്തലാഖ് നിയമവിരുദ്ധവും കുറ്റകരവുമായി, കുറ്റകരവും ശിക്ഷാർഹവുമായി മുത്തലാഖ് പ്രഖ്യാപിച്ചാൽ ഈ പ്രഖ്യാപിക്കേണ്ടതുണ്ടെന്ന് വേറെ തമാശ. മുത്തലാഖ് ചെയ്യുന്നു, ഭാര്യ മൂന്ന് തലാഖ് ഒരുമിച്ച് ചെയ്യുന്നു. 3 മാസമായിട്ട് ജനക്ക് പറഞ്ഞു, 3 തവണയായിട്ട് ജനക്ക് പറഞ്ഞു, 1 ആഴ്ച ചെയ്തു. ഇത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് അവരൊക്കെ കുറ്റകരവും ശിക്ഷാർഹവും ഇത് സത്യത്തിന് ആളുകൾ ഇളക്കാൻ വേണ്ടി ചെയ്യുകയാണ്. ഇതിന് വഴിയെ പോകുന്നവർക്ക് പരാതി കൊടുക്കാൻ പറ്റില്ല. ഇവിടെ ഇരുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ ഭാര്യയെ തലാക്ക് ചെയ്തു കഴിഞ്ഞാൽ 3 തലാക്കുകൾ ഒരുമിച്ച് ചെയ്താൽ ഇതിന് പരാതി കൊടുക്കാനും ആർക്കാൻ പറ്റില്ല. ഈ തലാക്ക് ചെയ്യപ്പെട്ട ശ്രമിക്കാൻ പറ്റുള്ളൂ. സ്ഥലത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന് പരാതി കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പള്ളിയിൽ അച്ഛന് പഴയ പോണ ആൾക്ക് അയലോക്കാർക്ക് പരാതി കൊടുക്കാൻ പറ്റില്ല. ഒന്നുകിൽ ഈ തലാക്ക് ചെയ്യപ്പെട്ട സ്ത്രീക്ക് പരാതി കൊടുക്കാം, അല്ലെങ്കിൽ അവരുടെ ഉറ്റ ബന്ധുക്കൾക്ക് പരാതി കൊടുക്കാം. അവർക്ക് പരാതി ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഓട്ടെ, ഈ നിയമം വന്നെങ്കിൽ ഇവിടെ എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്തു? അടിപാട് മുസ്ലിങ്ങൾ ധാരാളമുള്ള സ്ഥലം. എത്ര പരാതി വന്നു പോലീസ് സ്റ്റേഷനിൽ, അല്ലെങ്കിൽ എത്ര പരാതി വന്നു മജിസ്ട്രേറ്റ് കോടതി? മിക്കവാറും 0 അടുത്ത പരാതിയിലേ വന്നിട്ടാവുള്ളൂ.
ഒന്നാമത് ഈ മുത്തലാഖ് ഇപ്പം നാട്ടിൽ നടപ്പില്ലാത്തൊരു കാര്യമാണ്. മൂന്ന് തലാഖ് കൂടി മീറ്റ് ചെയ്യുക, ആളുകളൊക്കെ പുതിയതായിട്ട് പള്ളിയിലൊക്കെ എഴുതി കൊടുത്ത് അതിൻ്റെ നടപടിക്രമം അടുത്തിരിക്കാൻ ഇത്ര കാര്യമുള്ളൂ. പക്ഷേ ഇത് എന്തിനു വേണ്ടി ചെയ്യുന്നു? ഈ നിയമം കുറ്റകരവും ചിട്ടാറോ ആക്കി എന്തിനു വേണ്ടിയിട്ടാണ്? ആളുകളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി, ആളുകളെ ഇളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് അതിനുവേണ്ടി ചെയ്യുന്നത്. ആളുകൾ പിടിച്ച് ജയിച്ചിട്ടാണോ പറയുന്ന ഉദ്ദേശം? ഇങ്ങനൊരു നിയമം ഉണ്ടാക്കിയിട്ട് ഈ ഭിന്നിപ്പുണ്ടാക്കും, ഭിന്നിപ്പും ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അത് കൂടാതെ ഈ ഇത് വന്നിട്ട് കാശ്മീരിൻ്റെ 370 ഇല്ലാതെ ഏത് വലിയൊരു ഭയങ്കര അട്ടിമറിയാണ്. അട്ടിമറി എങ്ങനെ വെച്ചാൽ 370 എന്നൊരു സാമിപ്പുഴ അവിടെ ഉണ്ട്, അതവിടെ തന്നെ ഭദ്രമായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഫലം പരിപൂർണമായിട്ടില്ലാണ്ട് നിലനിർത്തിക്കൊണ്ടില്ല. ഇത് സാധനം അവിടെ ഉണ്ട്, തത്വത്തിലുണ്ട്, ഫലത്തിൽ അത് വലിയൊരു തട്ടിപ്പാണ്. 370 അനുച്ഛേദപ്രകാരം ഇന്ത്യൻ ഭരണഘടന ഏതൊക്കെ വകുപ്പുകൾ കാശ്മീരിൽ ബാധകമാക്കണം എന്ന കാര്യം കാശ്മീർ നിയമസഭയുടെ അനുവാദത്തോടുകൂടി ഇന്ത്യ ഗവൺമെന്റ് ചെയ്യാമെന്നായിരുന്നു വ്യവസ്ഥ. വ്യവസ്ഥ ഇപ്പോഴും അവിടെ തന്നെയാണ്. പക്ഷെ ഇവരെന്താ ചെയ്തു വെച്ചാൽ കാശ്മീരിലെ നിയമസഭ വിളിച്ചു, മന്ത്രിസഭയില്ല, നിയമസഭയില്ല, ഈ രണ്ട് ഉത്തരവാദിത്വം ചെയ്യുന്നത് കാശ്മീരിലെ ഗവർണറാണ്. ഗവർണർ എന്ന് പറഞ്ഞ ഇവരുടെ അവർ നിയമിച്ച ആളാണ് നമ്മുടെ ആരിഫ് ഖാന്റെ വേറെ ഖാനാണ്, അതുപോലെ വേറെ ആളാണ് അവിടുത്തെ ഗവർണർ. അപ്പൊ ഗവർണറോട് ചോദിച്ചു, ഞാൻ സ്ഥാനം തട്ടാൻ തോന്നുന്നു, എനിക്ക് വല്ല താല്പര്യമുണ്ടെന്ന്. നല്ല വിധവ കൊണ്ടുപോകും, നമുക്കാണ് വിധവ നല്ല കാര്യം ഇപ്പൊ തന്നെ ചെയ്തു തോന്നും. അങ്ങനെ ആരും അറിയാതെ, ആർക്കും അറിയില്ല ഇന്ത്യയിലൊരു സാധനം ചെയ്യാൻ പറ്റുന്നു, ആരും അതേക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇങ്ങനെ ഒരു അട്ടിമറി നടത്താൻ കഴിയും. ന്യായപ്രകാരം 370 അനുച്ഛേദം മാറ്റം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. എങ്ങനെയാണ്? ആദ്യം ഭരണഘടനാ ഭേദഗതി അവതരിപ്പിക്കണം. അത് പാർലമെന്റിന്റെ രണ്ട് സഭകളിലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കൂടി പാസ്സാക്കണം. അത് കഴിഞ്ഞ് 28 സംസ്ഥാനങ്ങളുണ്ടല്ലോ, 28 പകുതിയിൽ കൂടുതൽ, അതായത് 15 സംസ്ഥാനങ്ങളെങ്കിലും ഇത് അംഗീകരിക്കും. ഇതൊക്കെ ചെയ്താലേ ഭരണഘടന ഭേദഗതി ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊന്നുമില്ലാതെ വളരെ ലളിതമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കും. അങ്ങനെ കാശ്മീരിലെ ഗവർണറോട് ചോദിച്ചു, ഗവർണർ നീ എന്തോ ചെയ്യാൻ ഉടനെ തന്നെ അമിത്ഷാ ഒരു കടലാസ് എഴുതിക്കൊണ്ട് പാർലമെന്റിൽ വായിക്കണം. എന്താണ് രാഷ്ട്രപതി വിളംബരം പ്രഖ്യാപിച്ചിരിക്കുന്നത്? കാശ്മീർ ഗവർണറായിട്ടാണ്, ഗവർണർക്ക് വിരോധമില്ല. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന മൊത്തമായി ഏത് ഒപ്പോഴും കേൾക്കാൻ ഇന്ത്യൻ ഭരണഘടന മൊത്തമായിട്ട് കാശ്മീരിൽ വാങ്ങുക എപ്പോഴും പറ്റി. 370 ഫലത്തിലില്ല, തത്വത്തിൽ ഇപ്പോഴും ഉണ്ട്, ഒരു മാറ്റമില്ല. 370 മാറ്റിക്കണമെന്നില്ല, തീർക്കാത്തില്ല, ഭംഗിയായിട്ട് അവിടെ തന്നെ നിൽപ്പുണ്ട്. പക്ഷേ 370 ഫലമില്ലാതെ കാരണം ഭരണഘടനയിൽ ഏതേതോ വകുപ്പുണ്ട്, എല്ലാം വകുപ്പും ഇന്ത്യൻ ഭരണഘടന ഒന്നായി കാശ്മീരിൽ ബാധകമാക്കിയിരിക്കുന്നു. ഇതാണ് ഇവരുടെ ട്രിക്ക്. അങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞ് അടുത്തത് ബാബറി മസ്ജിദിന്റെ വിധി കൂടെ പറഞ്ഞു കഴിഞ്ഞു. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. അത് നമുക്കറിയാവുന്ന പോലെ ഒരു പരിണത്തിലെത്തി. ഈ സത്യത്തിൽ ഇനിയിപ്പോൾ അവരുടെ അധികം വിഷയങ്ങൾ അപ്പോഴാണ് പൗരത്വ നിയമം ഭേദഗതി ചെയ്ത് ശരിയായിട്ട് വരുന്നത്. ഇതിൻ്റെ ഉദ്ദേശം ഇപ്പോഴത്തെ ലക്ഷ്യം തന്നെ, ഒന്നാമത്തെ ലക്ഷ്യം അവർ ഏറെക്കുറെ വിജയിച്ച് കഴിഞ്ഞു. നമ്മളുള്ളവരും പറഞ്ഞു, അവരത് ചിന്തക്കാരും പറഞ്ഞു. ഒന്നാമത്തെ ലക്ഷ്യത്തിൽ പരിപൂർണമായിട്ടും വിജയിച്ചു. കാരണം എന്ന് വെച്ചാൽ ഈ രാജ്യത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്. സാധനങ്ങളുടെ വില കയറ്റുവാണത്തിൻ്റെ തീവ്രത പോലെ കയറിക്കൊണ്ടിരിക്കും. വിലക്കയറ്റം, പണപ്പെരുപ്പം, രൂക്ഷമായ തൊഴിലില്ലായ്മ, സ്ഥാപനങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധി, സാമ്പത്തിക മാന്ദ്യം, സർക്കാരിൻ്റെ സാമ്പത്തിക നയം സമ്പൂർണ്ണ പരാജയമായി. ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ള ഒരു ക്ഷേമ പ്രവർത്തനവും വികസന പ്രവർത്തനവും നടത്താൻ സർക്കാരിൻ്റെ കാശിൻ്റെ 5 നയാ പൈസ ഇല്ല. പിന്നെ മുതലാളിമാർക്ക് ധാരാളം ആനുകൂല്യങ്ങൾ കൊടുത്തു, സാധാരണക്കാർക്ക് ഒരു ആനുകൂല്യമില്ല. പിന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇങ്ങനെ വിച്ചുകൂടി നമ്മുടെ ലാഭത്തിൽ കൊണ്ടിരിക്കുന്ന കൊച്ചി റിഫൈനറി അടക്കം, എയർ ഇന്ത്യ അടക്കം പൊതുമേഖലകളിലെ എല്ലാ സ്ഥാപനങ്ങളും കിട്ടുന്ന കാശിനെ വിട്ടുകൊണ്ടിരിക്കുക. അത് ഒരു വശത്തു കൂടി നടക്കുന്നു, ഒരു വശത്തു കൂടി സാമ്പത്തിക പ്രതിസന്ധിയിൽ ജനങ്ങൾ കുറഞ്ഞു കൂട്ടുന്നു. 2 മാസം മുമ്പ് ആളുകൾ ചർച്ചയായിരുന്ന വിഷയം സവാളയുടെ വിലക്കയറ്റം ഒന്നുമില്ല. ഇപ്പോൾ ആരെങ്കിലും ആ വിലക്കയറ്റത്തെ കുറിച്ച് ആലോചിക്കുന്നുമില്ല. എല്ലാവരും പറഞ്ഞത് പൗരത്വത്തെ. അപ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും തിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം. അതിപ്പോൾ ഏതാണ്ട് വിജയിക്കും, ഏതാണ്ടല്ല പരിപൂർണമായിട്ട് വിജയിച്ചു. ആർക്കും ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചോ, തൊഴിലില്ലായ്മയെക്കുറിച്ചോ, പണപ്പെരുപ്പത്തെക്കുറിച്ചോ, അല്ലെങ്കിൽ വിലക്കയറ്റത്തെക്കുറിച്ചോ, സവാള ഉള്ളിയെക്കുറിച്ചോ യാതൊരു ചിന്തയുമില്ല എന്ന അവസ്ഥയിലെത്തി. അത് അടുത്തത് അതിനേക്കാൾ പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചുള്ള ആവൽഗ്രഹമായിട്ടുള്ള പ്രശ്നം ഇതല്ല, അതാണ് നമ്മൾ ആചരിക്കുന്നത്. പൗരത്വമല്ല വിഷയം ഇവിടുത്തെ യഥാർത്ഥ വിഷയം. ഈ ഹിന്ദു മുസ്ലിം ഭിന്നത അല്ലെങ്കിൽ ഉള്ള ഭിന്നത കൂടുതൽ രൂക്ഷമാകുന്നു, കൂടുതൽ കുഴപ്പത്തിലേക്ക് നയിക്കുക. എന്നാലും നമുക്ക് പിടിച്ചിട്ടുണ്ട്.
അല്ലാണ്ട് അവരുടെ പ്രകടന പത്രികയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രകടന പത്രികയിൽ പറഞ്ഞ തൊഴിലില്ലായ്മ പരിഹരിക്കും, പണപ്പെരുപ്പം ഇല്ലാതാക്കും, വിദേശത്തുള്ള കള്ളപ്പണം ഇങ്ങോട്ടുണ്ട്, ഓരോരുത്തരുടെ അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ വെച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മളതൊന്നും മറന്നുപോയി, ഒരുപാട് വാഗ്ദാനങ്ങൾ തന്നിരുന്നു, അതൊന്നും നിറവേറ്റിയിട്ടില്ല, നിറവേറ്റാൻ പറ്റുകയും ഇല്ല. അഴിമതി തുടച്ചു നീക്കും, തുടക്കുന്ന നിറത്ത് നീങ്ങുന്നില്ല, വിലക്കയറ്റം ഇല്ലാതാക്കും, പണത്തിന് മാത്രമുള്ളൂ, വേറെ പെട്രോളിന്റെ വില മാത്രം നോക്കിയാൽ മതി. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ലോകത്തെല്ലായിടത്തും പെട്രോളിന്റെ വില കുറയുമ്പോൾ ഇന്ത്യയിൽ മാത്രം കൂടിക്കൊണ്ടിരിക്കും. ആ വില നിയന്ത്രിക്കാനുള്ള അവകാശം എണ്ണ കമ്പനികൾ കൊടുത്തിരിക്കുന്നത് അവര് സൗകര്യം പോലും കൂടിക്കൊണ്ടിരിക്കും. പണ്ട് 5-5 രൂപ വെച്ചാണ് കൂടിയിരുന്നെങ്കിൽ ഇപ്പം അങ്ങനെയല്ല, ദിവസം 2-3 വെച്ചാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ദൈവത്തിന് അടിസ്ഥാനത്തിൽ കൂടിക്കൊണ്ടിരിക്കണം. ജനങ്ങളുടെ ജീവിതം ദുസ്സഹമായിരിക്കുന്നു, അത് ഒരു വിഷയം. അതൊന്നും അവർ കഴിഞ്ഞാൽ പരിഹരിക്കാൻ പറ്റില്ല. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒന്ന് 370 അനുച്ഛേദം ഇല്ലാതാക്കുക, അല്ലെങ്കിൽ എന്താണ് രാമക്ഷേത്രം, അതൊക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. മറ്റത് പൗരത്വം നുഴഞ്ഞു കയറ്റക്കാരെ പുറത്താക്കുക എന്ന പേരിൽ ഈ രാജ്യത്ത് വലിയ കലാപം ഉണ്ടാക്കുക, ഈ ഭിന്നത വർദ്ധിപ്പിക്കുക. അങ്ങനെ ഇവരുടെ ഭരണത്തിന്റെ പരാജയത്തിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ പോകാതെയും സാമുദായികമായ ധ്രുവീകരണം ഉണ്ടാക്കി, ഉള്ള ധ്രുവീകരണം കൂടുതൽ രൂക്ഷമാക്കി, മുറിവിൽ മുളക് തേച്ച് ഇവിടെ കൂടുതൽ കുഴപ്പമുണ്ടാക്കി. ഇതാണ് സത്യം നമ്മുടെ ആളുകൾ മറന്നുപോകുന്ന കാര്യം. നേരത്തെ ഹിന്ദു അഹിന്ദു എന്ന രീതിയിലുള്ള ഒരു ഭിന്നത ഉണ്ടാക്കാനാണ് നോക്കിയെങ്കിൽ ഇപ്പം അത് കുറച്ചുകൂടി ബുദ്ധിയായിട്ട് വേറെ പണിയുന്നു. ബുദ്ധി എന്ന് വെച്ചാൽ ബോധ്യമാണ്, മുസ്ലിം അമുസ്ലിം, കാരണം മുസ്ലിം ഒഴിച്ച് ബാക്കി 6 പേരും മറന്നു. സിഖ്, ക്രിസ്ത്യൻ, ഹിന്ദു, ബുദ്ധ, ജൈന, പാഴ്സി, ഒരു ഭാഗത്ത് മുസ്ലിം മറന്നു, മുസ്ലിം മാത്രം. ഇതാണ് ഇതിന്റെ പുറകിൽ യഥാർത്ഥ ഉദ്ദേശം, ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ അപകടം. ഇത് പൗരത്വത്തിൽ ആരംഭിച്ച പ്രശ്നമല്ല, ഗോപദത്ത് മുതൽക്ക് ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ കലാപം ഉണ്ടാക്കുക, വർഗീയത ഉണ്ടാക്കുക, തീവ്രവാദ ആക്രമണം ഉണ്ടാക്കുക, ജനവികാരം ഭരണപരാജയത്തിൽ നിന്ന് തിരിക്കുക, അല്ലെങ്കിൽ അഴിമതി ഒരു ചർച്ചാ വിഷയമാകാതിരിക്കുക, വിലക്കയറ്റം ചർച്ചാ വിഷയമാകാതിരിക്കുക, ഹിന്ദു മുസ്ലിം ഭിന്നത അല്ലെങ്കിൽ സമുദായ ധ്രുവീകരണം ഉണ്ടാക്കി രാജ്യത്തെ ചിത്രിപ്പിക്കുക, വിഘടനവാദം ശക്തിപ്പെടുത്തുക, ഈ പരിപാടിയുമായിട്ട് മുന്നോട്ട്. ഇതാണ് ഇതിന്റെ പുറകിൽ യഥാർത്ഥ അപകടം. ആളുകൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിലേക്ക് വരാൻ പോകുന്നത് ഇപ്പോൾ കോതമംഗലത്ത് 3 വർഷത്തിൽ ജനിക്കുമെന്ന് ഒറ്റ ആളിൽ നിന്നും മാറ്റം, അത് ആരും എന്ന് നടക്കുകയില്ല, അത് അവർക്ക് അറിയാം. അങ്ങനെയുള്ള വ്യാമോഹം അവർക്കില്ല. മുസ്ലിങ്ങളുടെ പൗരത്വം റദ്ദാക്കാൻ വേണ്ടിയിട്ടുള്ള നിയമമല്ല ഇവിടെ ഈ പേര് പറഞ്ഞു ഭിന്നത ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിന് സമരം ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇനി ഇതിന്റെ വേറെ ചില കാര്യങ്ങൾ കൂടി ഞാൻ പറയാം, അതെന്ന് പറഞ്ഞാലേ പ്രവർത്തനം പൂർണ്ണമാകും. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് മുസ്ലിങ്ങളുടെ മാത്രം ഒരു വിഷയമാണ് എന്ന രീതിയിൽ മുന്നോട്ട് പോകും. ഇത് പൊതു വിഷയമാണ്, ഇത് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മറ്റ് മതമില്ലാത്ത ആളുകളുടെയും വിഷയമാണ്. ഇത് ഇവിടെ നമ്മുടെ ഉസ്താദ് മുമ്പ് പറഞ്ഞ പോലെ ഇന്ത്യയെ ബാധിക്കേണ്ട വിഷയമാണ്, രാജ്യത്തിന്റെ നിലനിൽപ്പ് അപകടത്തിലാക്കുന്ന ഒരു വിഷയമാണ് എന്ന തികഞ്ഞ ബോധ്യത്തോട് വേണം ഈ സമരം മുന്നോട്ട്. അതുകൊണ്ട് ഈ കോൺഗ്രസ്സുകാർ സമരം നടത്തുന്നേ മാത്രം. ഞാൻ ഈ പൗരത്വ നിയമമായിട്ട് ബന്ധപ്പെട്ടിത് 9-ാമത്തെ മീറ്റിംഗാണ്. ഞാൻ ആലുവയിലേക്ക് പോയാൽ 8 എണ്ണവും ഇതും കൂടി അടക്കം 8 എണ്ണവും കോൺഗ്രസ്സുകാരെ തന്നെയുണ്ട്. 1 എണ്ണം ആലുവയിലെ MBSകാരെ നടത്തുന്നത്. ഞാൻ കോൺഗ്രസ്സിന് മാത്രമേ ഇത് കാര്യം, ഞാൻ കോൺഗ്രസ്സുകാരനല്ലാതെ, ഞാൻ കോൺഗ്രസ്സുകാരനല്ല, കോൺഗ്രസ്സിനോട് പല കാര്യത്തിലും എതിർപ്പും വിയോജിപ്പുള്ള ആളാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ ഇത് സത്യത്തിൽ ഈ വിഷയം ഉണ്ടായിരുന്നു ഒരു പ്രധാന കാരണം. ഞാൻ ആ കാരണത്തിലേക്ക് വരികയാണ്. ഇപ്പൊ ഈ ബില്ലിൽ അങ്ങനെ പാസ്സായി, അത് കഴിഞ്ഞിട്ട് കാരണത്തിലേക്ക് പോകും. ഈ ബില്ല് പാസ്സായതിനെ നിങ്ങൾ ആലോചിച്ച് നോക്കിയല്ലോ, BJP ബില്ല് കൊടുക്കും, ബില്ല് പാസ്സാക്കി എന്നുള്ളത് ശരിയാണ്. ഇവിടെ നിന്ന് മാന്യ മഹാവ്യക്തികൾക്ക് ഒന്ന് ആലോചിക്കാം, BJPക്ക് ലോക്സഭയിൽ ഭൂരിപക്ഷം ഉണ്ട്, പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ട്, അവരുടെ മുന്നണിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ട്, അവർക്ക് ബില്ല് പാസ്സാക്കാം. ന്യായം കഴിഞ്ഞ നിയമസഭയിൽ, കഴിഞ്ഞ പാർലമെന്റിൽ കൊടുത്ത നരേന്ദ്രമോദി ലോക്സഭ പാസ്സാക്കി, രാജ്യസഭയിൽ ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് പാസ്സാക്കാൻ പറ്റില്ല. ഇത്തവണ ലോക്സഭയിൽ ബില്ല് അവരുടെ പാസ്സാക്കി, ന്യായം, ന്യായമാണ്, ശരിക്കും ന്യായം. രാജ്യസഭയിൽ എന്റെ പാസ്സാക്കി, നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടു, രാജ്യസഭയിൽ ഇതാരെ പാസ്സാക്കില്ല? BJP അവതരിപ്പിക്കുന്നുണ്ട്, ശരി, BJPക്ക് അവരുടെ ന്യായമുണ്ട്, അവരുടെ പ്രകടനപത്രികയിൽ പറഞ്ഞു പൗരത്വ നിയമം പരിഷ്കരിക്കും, നുഴഞ്ഞു കയറ്റക്കാരെ പുറത്താക്കുന്ന എഴുതി വെച്ചിട്ട് അപ്പൊ അവർക്ക് പാലിക്കാൻ ബാധ്യതയുണ്ടെന്ന് പറയാം. ഇതാരെ പാസ്സാക്കിയത്, അല്ലെ, എങ്ങനെ പാസ്സാക്കിയത്? ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു, വൈകുന്നേരം പാസ്സാക്കും, പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ്, പിറ്റേ ദിവസം കാലത്തുമല്ല, പിറ്റേ ദിവസം ഉച്ചയ്ക്ക് രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നു, വൈകുന്നേരം പാസ്സാക്കി. എത്ര എളുപ്പത്തിൽ ഇത് പാസ്സാക്കി, അതെങ്ങനെ പാസ്സായി? അത് പാസ്സായത്
ഇവിടുത്തെ മതേതരം എന്ന് പറയുന്ന കുറെ പാർട്ടികൾ അതിനുവേണ്ടി കൈപൊക്കി. ഇത് നിങ്ങൾ എപ്പോഴും ആലോചിക്കുന്നു. ഇത് ആലോചിക്കേണ്ട ഒരു കാര്യം. ആന്ധ്രാപ്രദേശിലെ ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടിയുടെ YSR കോൺഗ്രസ് അവർ കൈപൊക്കി. അണ്ണാ DMK കൈപൊക്കി. അണ്ണാ DMK പിന്നെ ഇതിൻ്റെ ഒരു വാങ്ങായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. ന്യായവും ബിജു ജനതാദൾ എന്ന് പറഞ്ഞ ഒറീസ ഭരിക്കുന്ന പാർട്ടിയുണ്ട്, അവരും ജഗൻമോഹൻ റെഡ്ഡി എല്ലാ കാര്യത്തിലും എതിർക്കുന്ന ഒരു നേതാവാണ് ചന്ദ്രബാബു നായിഡു. ഇയാളിപ്പോ പകലെന്ന് പറഞ്ഞാൽ മറ്റോ രാത്രിയാണ്. അത്ര സ്നേഹമാണ്. ചന്ദ്രബാബു നായിഡു 5 കൊല്ലം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ആന്ധ്രാപ്രദേശിൽ വലിയൊരു തലസ്ഥാനം പണി അമരാവതി. ആ തലസ്ഥാനം വേണ്ട എന്ന് വെച്ചവനാണ്. ആരെങ്കിലും ചെയ്യുമോ? കേരളത്തിന് കഴിഞ്ഞ ധൈര്യം വരും ഇല്ലേ? കരുണാകരന്റെ കാലത്ത് പണിയിച്ച ഒരു തലസ്ഥാനം, ഒരു പ്രധാനപ്പെട്ട കെട്ടിടം, ഈ കെട്ടിടം വേണ്ട എന്ന് പറഞ്ഞാൽ നായനാർക്ക് വേറെ കെട്ടിടം പറ്റില്ല. ഒരു സ്ഥലത്ത് നടത്തില്ല. പക്ഷെ ആന്ധ്രയിൽ നിന്നാണ്, ആന്ധ്രയിൽ അങ്ങനെ ചെയ്തു. സെക്രട്ടേറിയറ്റ് മന്ത്രി പുതിയത് പഠിക്കും, മറ്റേത് പൊളിച്ചു. അങ്ങനെയുള്ള സംസ്ഥാനമാണ്. എല്ലാ കാര്യത്തിലും എതിരെ പോയത്. പക്ഷേ പൗരത്വ നിയമം വന്നപ്പോൾ കൊല്ലനും കൊല്ലത്തിൽ ഒന്ന്, ചന്ദ്രബാബു നായിഡു. ഇതാണ് സ്ഥിതി. മായാവതി അവിടെയുമില്ല, ഇവിടെ ഇല്ലാതെ ഇങ്ങനെ കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ ഇരിക്കുക. ഇതാണ്, അങ്ങനെയാണ് പാസ്സായത്. അല്ലെങ്കിൽ ഭൂരിപക്ഷം അവിടെ ഉണ്ടായി. ഭൂരിപക്ഷം ഉണ്ടായതല്ല, ഭൂരിപക്ഷം ഉണ്ടാക്കിയതാണ് എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞത്. ബില്ല് അവതരിപ്പിച്ചു. വോട്ടെടുപ്പ് അടുത്ത ആഴ്ച നടത്തണമെങ്കിൽ ആൾക്കാരൊക്കെ പറഞ്ഞ് വശത്താക്കാം. ഒരു താമസം ഉണ്ടായില്ലല്ലോ. ഈ ബില്ല് വന്ന വഴി എല്ലാവരും കൈപൊക്കിയാണ്. എന്താ കാര്യം? നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അത് പ്ലാൻഡാണ്. നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്, ഇന്ന പാർട്ടികൾ നമുക്ക് കൈപൊക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട്. അല്ലെങ്കിൽ ലിബനായി പോലെ അമിത്ഷാ ബില്ല് കൊണ്ടുവരുന്നു, രാജ്യസഭ പോയി പണി നോക്കാൻ പറഞ്ഞാൽ അതെന്തുകൊണ്ട് സംഭവിച്ചില്ല? വൈകുന്നേരം അവതരിപ്പിച്ച്, ഉച്ചക്കേഷം അവതരിപ്പിച്ചത് വൈകുന്നേരം പാസ്സാക്കണമെങ്കിൽ 101% ഉറപ്പണം. അങ്ങനെ ബില്ല് അവതരിപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അത് പരാജയപ്പെട്ടേനെ. പരാജയപ്പെടാഞ്ഞത് അവർക്ക് ഉറപ്പുണ്ട് ഇന്ന ആളുകൾ നമ്മളെ പിന്തുണക്കും. ഇത് തന്നെയാണ് 370 സംഭവിച്ചത്. 370 അനുച്ഛേദം പുറത്തായി കൂടുതൽ കടലാസ് വരികയാണ്. കാലത്ത് അവർ ഉച്ചക്ക് അവതരിപ്പിക്കുന്നു. ഉച്ചക്ക് 12 മണിക്കാണ് അമിത്ഷാ ഈ കടലാസ് കൊണ്ട് പാർലമെന്റിലേക്ക്. എന്നോട് നമ്മുടെ പ്രേമേന്ദ്രൻ പറഞ്ഞത്, കൊല്ലം MP പ്രേമേന്ദ്രൻ രാത്രി 12 മണിക്ക് എന്നെ വിളിക്കും. അപ്പോൾ പുള്ളി പറഞ്ഞു, നമ്മൾ വിചാരിച്ച പോലെ അറിയട്ടോ, ഈ BJP വലിയ വീരന്മാരാണ്. നമുക്കൊന്നും സങ്കല്പിക്കാൻ പറ്റാത്ത കളിയാണ് അവർ കളിച്ചത്. ആർക്കും ഒരു ധാരണയില്ല ഈ കടലാസുമായിട്ട് അമിത്ഷാ പാർലമെന്റിലേക്ക് വരുന്നു. എന്തോ നടക്കാൻ പോകുന്നുണ്ട് എന്നറിയാം. പക്ഷെ ഒരു കടലാസുമായിട്ട് അദ്ദേഹം വരുന്നു എന്നിട്ട് കാശ്മീരിന്റെ പ്രത്യേക പദവിയല്ല, കംപ്ലീറ്റ് സംസ്ഥാന പദവി പോലും പ്രത്യേകിക്കുന്നു. കാശ്മീരിൽ ഒരു സംസ്ഥാനം പോലുമല്ല. ഈ കടലാസ് വന്നപ്പോൾ ആർക്കും ഒരു സംശയം ഉണ്ടായില്ല. ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ നേതാവാണോ മുലായം സിംഗ് യാദവ്? ചെറിയ ആളല്ലല്ലോ ഇല്ലേ മുലായം സിംഗ് യാദവ്. നമ്മുടെ നാട്ടിൽ പോലും ചിലപ്പോൾ ഈ നേര്യമംഗലത്തിൽ ഈ അടിപാട് പോലും പുള്ളിക്ക് ആരാധകൻ മുസ്ലിങ്ങളുടെ. അത്ര വലിയ നേതാവാണ് മുലായം സിംഗ് യാദവിന്റെ പാർട്ടിക്ക് ഒരു സംശയം ഉണ്ടായില്ല. മായാവതിക്കോ യാതൊരു സംശയം, ആർക്കും സംശയമില്ല. ലോകസഭയിൽ പസേ, രാജ്യസഭയിൽ പസേ. അത് എന്തുകൊണ്ടാണ്? ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമല്ല. ഇതിന് വലിയൊരു രാഷ്ട്രീയമുണ്ട്, അത് തിരിച്ചറിയാതെ പോകരുത്. കാരണം കാലാകാലങ്ങളിൽ ഇങ്ങനെ ന്യൂനപക്ഷങ്ങളുടെ പേര് പറഞ്ഞ് വോട്ട് മേടിക്കുന്ന ആളുകൾ എല്ലാവരും ഞാൻ പറയില്ല, നല്ലൊരു ഭാഗം ഇതുപോലെയുള്ള അഭ്യാസങ്ങൾ ചെയ്യുന്നവരാണ്. BJP മാത്രമല്ല, BJPക്ക് ഇത് ചെയ്യാൻ സംവിധാനം ഉണ്ടാക്കി കൊടുത്ത മറ്റു പാർട്ടികളെയും മറക്കാൻ പറ്റും. ഇനി ഒരു കാര്യം എന്തുകൊണ്ട് ഇങ്ങനൊരു ദുസ്ഥിതി ഉണ്ടായിരുന്നില്ല? അതിലൊരു പ്രധാന കാരണം അഷ്റഫിനെ സംരക്ഷിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ഈ രാജ്യത്ത് കോൺഗ്രസ് ദുർബലമാണ്. ചിരിക്കാൻ വേണ്ടി പറഞ്ഞത്, ഇത് കേൾക്കുന്നവർക്ക് വിഷമമുണ്ടോ? പ്രത്യേകിച്ച് CPM-കാർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക്. സത്യത്തിൽ ഈ കോൺഗ്രസ് ദുർബലമായിരുന്നു. കോൺഗ്രസ് മുസ്ലിങ്ങളടക്കമുള്ള വിഭാഗങ്ങൾ പടക്കേണ്ടി ഇവിടെ കോൺഗ്രസിൽ നിന്ന് അകന്നു. അപ്പൊ ആ പാർട്ടി ദുർബലം. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട 3 വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞത്, 1 ബ്രാഹ്മണരായി പറക്കേണ്ടി, മറ്റത് പട്ടിക സമുദായക്കാരായിരുന്നു, 3rd മുസ്ലിങ്ങൾ. ഈ 3 കൂട്ടരുടെ വോട്ട് കൃത്യമായിട്ട് കോൺഗ്രസ് തന്നെ കിട്ടിക്കൂട്ടുന്നു. അങ്ങനെയാണ് നെഹ്റു ഇന്ദിരാഗാന്ധിയൊക്കെ ജയിച്ച് വന്നത്. പിൽക്കാലത്ത് രാജീവ് ഗാന്ധിയുടെ ഭരണത്തിന്റെ അവസാന സമയത്തിൽ ഈ 3 വിഭാഗങ്ങളും 3 വഴിക്ക് പോയി. പട്ടിക സമുദായക്കാരുടെ ബഹുജൻ സമാജ പാർട്ടിയിലേക്കോ അല്ലെങ്കിൽ രാംവിലാസ് പാസ്വാന്റെ പാർട്ടിയിലേക്ക് പോയി. അങ്ങനെ ആ ഭാഗം ദുർബലം. മുന്നോക്ക ജാതിക്കാർ, ബ്രാഹ്മണരാദി മുന്നോക്ക ജാതിക്കാരൊക്കെ BJP മുസ്ലിങ്ങൾ ഈ മായാവതിയുടെ പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ മുലായം സിംഗിന്റെ പാർട്ടിയിലേക്ക് അതുമല്ലെങ്കിൽ ലാലുവിന്റെ പാർട്ടിയിലേക്ക് നിതീഷിന്റെ പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ മമതാ ബാനർജിയുടെ പാർട്ടിയിലേക്ക്. ഇതാണ് സത്യത്തിൽ സംഭവിച്ചത്. ഈ വിഭാഗങ്ങൾ പോയപ്പോൾ കോൺഗ്രസ് ദുർബലമായി. കോൺഗ്രസ് ദുർബലമായപ്പോൾ
രാജ്യത്തെ അരക്ഷിതാവസ്ഥ. ഇനിയിപ്പോ നമ്മളാരെങ്കിലും അതിന്റെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ പറ്റുമെന്ന് വെച്ചാൽ എന്റെ ഒരു മറുപടിയൊന്നുമില്ല. അതിപ്പോ ഞാൻ വിചാരിച്ച നടക്കുന്ന കാര്യം ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ വിചാരിച്ചാലും നടക്കുന്ന കാര്യമല്ല. പക്ഷെ സംഭവിക്കും. കോൺഗ്രസിനെ കൊണ്ട് പല കുഴപ്പം പോരായ്മകൾക്കുള്ള പാർട്ടിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ പറ്റിയ ഈ വലിയ പാർട്ടി ദുർബലമായപ്പോൾ ഇതുപോലുള്ള ന്യൂനപക്ഷങ്ങൾ അരക്ഷിതാവസ്ഥയിൽ, ഇതാണ് സംഭവം. കോൺഗ്രസിന്റെ ഭരണകാലത്ത് വർഗീയതകളൊക്കെ ഉണ്ടായിട്ട് പല കുഴപ്പങ്ങളും ഉണ്ടായിട്ട് ശരി. പക്ഷേ അടിസ്ഥാനപരമായ ദൗർബല്യം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് കോൺഗ്രസ് പോലെ വലിയൊരു പ്രസ്ഥാനം ദുർബലമായി. ഒരു പ്രധാന രണ്ടാമത്തെ കാര്യം ഇവിടെയല്ല, വടക്കേ ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് രാഷ്ട്രീയമായ ഇച്ഛാശക്തി വലിയ വിഭാഗമാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് 14% ചെറിയ സംഖ്യയാണോ? എണ്ണം അങ്ങനെയാണ്. ഇന്തോനേഷ്യ കഴിഞ്ഞ പിന്നെ ഏറ്റവും വലിയ മുസ്ലിങ്ങളുടെ രാജ്യമാണ് ഇന്ത്യ. ബംഗ്ലാദേശിനേക്കാൾ കൂടുതൽ, പാകിസ്ഥാനേക്കാൾ കൂടുതൽ, അറബി രാജ്യങ്ങളെല്ലാം കൂടി ഉള്ളതിനേക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ ഇന്ത്യയിലുണ്ട്. എന്നിട്ടാണ് ഈ ഒരു ദുസ്ഥിതി. അതിന്റെ കാരണം എന്താ? എണ്ണം കൊണ്ട് മാത്രം കാര്യമില്ല, രാഷ്ട്രീയമായ ഇച്ഛാശക്തിയില്ല, വിലപേശന ശക്തിയില്ല. അതിൻ്റെ ഒരു കാരണം വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥ, സാമൂഹ്യമായ പിന്നോക്കാവസ്ഥ, ദാരിദ്ര്യം, സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ. സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ ഉണ്ടെങ്കിൽ സാമൂഹ്യമായ പിന്നോക്കാവസ്ഥ, വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥ ഉണ്ടെങ്കിൽ എന്തെന്തായിട്ട് ഫലമില്ലാത്ത അവസ്ഥ. ഇപ്പം നമ്മളിവിടെ അതിവിടെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. വിശദമായ വേറൊരു യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. വടക്കേ ഇന്ത്യയിൽ അധികം കൈത്തൊഴിലുകൾ ചെയ്യുന്നവരാണ്, വൃക്ഷ ഭരിക്കുന്നവരാണ് ബീഹാറിൽ. പാവങ്ങൾ ജീവിക്കാൻ ഒരു മാർഗമില്ലാത്തവരാണ്, വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്, ഇംഗ്ലീഷ് പഠിക്കാത്തവരാണ്. അതും വേറൊരു സാമൂഹ്യ പ്രശ്നം. പിന്നെ മുസ്ലിങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു, ഇങ്ങനെ ഉള്ള പാർട്ടി നേതാക്കന്മാരില്ല. ഉള്ള നേതാക്കന്മാരൊക്കെ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഒക്കെ പോലുള്ള ആളുകളാണ്. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി പറഞ്ഞില്ല, പുള്ളി ഈ മുസ്ലിം വിഭാഗത്തിനൊരു പ്രധാനപ്പെട്ട നേതാവ്. പിന്നെ വേറെ പേര് പറയാൻ കൊള്ളാത്ത ഒരുപാട് നേതാക്കന്മാരാണ്. കാരണം ക്രിമിനൽ പശ്ചാത്തലം തസ്ലീമുദ്ദീനെ പോലെ, ഷഹാബുദ്ദീനെ പോലെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമുക്ക് സമുദായത്തിന് വേണ്ടി നിലനിൽക്കുന്നവർ ഇല്ല എന്നാണ് പറയുന്നത്. ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ബി ജെ പി പോലുള്ള പാർട്ടിക്ക് ഇത്രയും ശക്തിയുണ്ട്. ഇതാണ് അടിസ്ഥാന പ്രശ്നങ്ങൾ. മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥ ഇവിടെ അല്ല, കേരളത്തിന് വാളയാറിന് അപ്പുറം. കേരളത്തിൻ്റെ അതിർത്തി കേരളത്തിൽ നിന്ന് പറ്റാത്തതുകൊണ്ടാ ഇവിടെ ശക്തമായ സി പി എമ്മുണ്ട്, കോൺഗ്രസുണ്ട്, മുസ്ലിം മുസ്ലിങ്ങളുണ്ട്, ബലവേശന ശക്തിയുണ്ട്. കാര്യങ്ങൾ കണക്ക് കുറഞ്ഞ് മേടിക്കും. മുസ്ലിങ്ങളോട് നമുക്ക് മറ്റു തരത്തിൽ എതിരഭിപ്രായമുണ്ട്, പക്ഷെ വിലപേശൻ ശക്തി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ബാർഗൈനിങ് പുറത്ത് ഇംഗ്ലീഷിൽ പറയും, അതുള്ളത് കൊണ്ടാണ്. അത് കേരളത്തിന് പുറത്തൊരു സ്ഥലത്തും ഇല്ല. അതാണ് പ്രശ്നം. അതൊരു വലിയ പരാധീനതയാണ്. പിന്നെ ആളുകൾ വിദ്യാഭ്യാസമില്ല, വിവരമില്ല, എതിർക്കാൻ പറ്റിയില്ല, ദാരിദ്ര്യം, സാമൂഹ്യമായ പിന്നോക്കാവസ്ഥ. എല്ലാവരും കൈത്തൊഴിലുകൾ ചെയ്ത് ജീവിക്കുന്നവരാണ്, വൃക്ഷം വലിക്കുന്നവർ, അങ്ങനെയുള്ള ആളുകളാണ്. പിന്നെ വളരെ വളരെ സമ്പന്നരായ ആളുകൾ, അവർ വേറെ വിഭാഗമാണ്. അവർക്ക് തന്നെയും സമുദായത്തോട് ഒരു ആത്മാർത്ഥത. ഡോക്ടർ അബ്ദുൽ ഗഫൂറിനെ പോലെയുള്ള ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ എം ബി എസ് സ്ഥാപിക്കാം. അദ്ദേഹത്തിന് ചെയ്യേണ്ടതുകൊണ്ട് ആവശ്യമുണ്ടെന്നില്ല. വലിയ വലിയ കുടുംബക്കാരനാണ്, വളരെ പൈസക്കാരനാണ്. പേര് കണ്ട ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കിയിരുന്നാൽ മതിയായിരുന്നു. പക്ഷെ അദ്ദേഹം അതിന് പുറമെ എന്ത് ചെയ്തു? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അതുകൊണ്ട് അത് ഒരുപാട് ആൾക്കാർക്ക് പഠിക്കാനും വിജ്ഞാനത്തിൻ്റെ വെളിച്ചം കണ്ടെന്ന് പറഞ്ഞിടണം എന്ന് കിത്താബെടുത്ത് മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ഇത്ര ആൾക്കാരും കൂടെ കൂടിയത്. ഇതുപോലൊരു സംഗതി നമുക്ക് ബീഹാറിലോ യു പിയിലോ സങ്കല്പിക്കാൻ പറ്റില്ല. ഇതാണ് യഥാർത്ഥമായിട്ടുള്ള പ്രശ്നം. അടിസ്ഥാന പ്രശ്നം ഈ ദാരിദ്ര്യമാണ്, പിന്നോക്കാവസ്ഥയാണ്. അതിനെ ദൂഷണം ചെയ്യുന്ന ഈ നേരത്തെ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാരാണ്. YSR കോൺഗ്രസ് പോലെ, അല്ലെങ്കിൽ തെലുങ്ക് ദേശം പാർട്ടി പോലെ, ബിജു ജനതാദൾ പോലെ, ഇവരുടെ വോട്ട് മേടിച്ചെടുക്കുകയും കാര്യം വരുമ്പോൾ കൈയൊടിയുകയും ചെയ്യുന്ന പാർട്ടി. പിന്നെ വലിയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ് ദുർബലമായതാണ് അടിസ്ഥാനം. അപ്പൊ ആ പ്രശ്നം പരിഹരിക്കാതെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം തിരിച്ചില്ല. ഇതിന്റെ ഒറ്റ കാര്യം പറയാം, ഇതിന്റെ പരിഹാരം എന്താണെന്നുള്ള ഇപ്പൊ അടുത്ത് ഇവിടുത്തെ അതുകൊണ്ട് പറഞ്ഞാലേ എനിക്ക് പോകാൻ പറ്റും. ഇത്ര കാര്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഞാൻ അവതരിപ്പിക്കുകയും പരിഹാരം എന്താണ്? പരിഹാരം രണ്ടു തരത്തിൽ. ഇന്നലെ ഞാൻ എന്റെ സുഹൃത്ത് സിറാജ് എന്ന് പറഞ്ഞൊരു വക്കീൽ പെരുമ്പോകാരനാണ്. പുള്ളിയെ നമ്മുടെ എന്റെ വക്കീൽ ഓഫീസിലാണ്. ആ പള്ളിയുടെ പുള്ളി പള്ളിയിൽ പോയിട്ട് വരും. സിറാജ് എന്നെ കണ്ടപ്പോൾ വാർത്തയിൽ കൊണ്ടുവരും. ഇത്ര വലിയ പ്രക്ഷോഭം കണ്ടായിട്ട് അമിത്ഷാക്ക് യാതൊരു പൊലിക്കൂലും. സിറാജ് കാരോ പെരുമ്പോകാരൻ കോമ്പാറ പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ ഒരു കുട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു പുലിക്കൂല്ല. അല്ല എന്ത് പുലിക്കൂലാന്ന് ഞാൻ പറഞ്ഞു.
ഇത് കൂടുതൽ ഈ പ്രക്ഷോഭം ഇനിയും കൂടുതൽ രൂക്ഷമാകണം എന്നാണ് പുള്ളിയുടെ ആഗ്രഹം. ഇത് പ്രശ്നം കൂടുതൽ രൂക്ഷമാണെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. പ്രശ്നം തീരണം എന്നതല്ല, പ്രശ്നം ആളിക്കത്തണം എന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അതാണ് പുള്ളി പുള്ളിനകത്ത് പുള്ളി കൊണ്ടുപോയതായിരുന്നു. അങ്ങനെ യഥാർത്ഥത്തിൽ ഇത് പ്രശ്നം രൂക്ഷമാണെന്നും ഇനി പ്രശ്നം തീരണമെങ്കിൽ രണ്ട് മാർഗമുള്ളൂ. ഒന്ന് കോടതിയുടെ ഇടപെടൽ, നിയമപരമായ പരിഹാരം. അത് സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. എന്താവും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നില്ല. പക്ഷെ ആളുകൾ പൊതുവെ അങ്ങനെ വലിയ പ്രതീക്ഷ വച്ച് പുലർത്തുന്നില്ല. 22-ാം തീയതി വരുന്ന ആൾക്കാരിക്ക് അങ്ങനൊന്നും വരില്ല. സുപ്രീം കോടതിയിലേക്ക് ഒരു കേസ് പോയി എത്ര കൊണ്ടുവരുന്നു സാധാരണഗതി. ഇപ്പോൾ നാലാഴ്ചക്കുള്ളിൽ സർക്കാരിൻ്റെ സത്യവാങ്മൂലം വരും. 5 ആഴ്ചയ്ക്ക് ശേഷം കേസ് പരിഗണിക്കും. അപ്പോഴും 3-ാം ബെഞ്ചിലായിരിക്കും. അത് പിന്നെ 5-ാം ബെഞ്ചിലേക്ക് അയക്കാൻ സാധ്യതയുണ്ട്. കാരണം വലിയ ഭരണഘടനാ പ്രശ്നങ്ങളുടെ കേസായതുകൊണ്ട് 5-ാം ബെഞ്ചിലോ 7-ാം ബെഞ്ചിലോ പോകാം. വലിയ ബെഞ്ചിലേക്ക് പോകും. അവിടെ ഇത് വാദം കേട്ട് ഒരു കൊല്ലത്തിനകത്ത് അല്ല 6 മാസത്തിനകത്ത് വിധി വരുന്നതായിരിക്കാം. നമുക്ക് പ്രതീക്ഷിക്കാം. ഈ സംഘത്തിന്റെ ഗൗരവം പരിഗണിച്ച് സുപ്രീം കോടതി വേഗം പരിശോധിക്കും. പക്ഷെ ഇതല്ല പരിഹാരം. ഇതിന്റെ പരിഹാരം രാഷ്ട്രീയമായ പരിഹാരമാണ്. അതെന്നുവെച്ച് ഈ സർക്കാർ മാറി കൊള്ളാവുന്ന സർക്കാർ ആസ്ഥാനത്ത് വന്നു. അതല്ലാതെ ശരിക്കുള്ള പരിഹാരം രാഷ്ട്രീയ പരിഹാരമാണ്. കാരണം ഇത് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നമില്ല. ഈ പ്രശ്നം കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം കൊണ്ടുവരും. ഞാൻ നേരത്തെ പറഞ്ഞ പൗരത്വമല്ല പ്രശ്നം, സർക്കാരിന്റെ മനോഭാവമാണ് പ്രശ്നം. സർക്കാരിന്റെ മനോഭാവം മാറാതെ ഈ പ്രശ്നത്തിന് പറ്റി ഈ പ്രശ്നം കഴിയുമ്പോൾ അടുത്ത പ്രശ്നം വരും. ഇപ്പൊ ഗോവധം കഴിഞ്ഞപ്പോൾ മുത്തലാഖ് വന്നു. മുത്തലാഖ് കഴിയുന്നതിന് മുമ്പ് രാമക്ഷേത്രം വന്നു. രാമക്ഷേത്രം തീരുമ്പോഴത്തേക്കും പൗരത്വം വന്നു. പൗരത്വം കഴിയുമ്പോഴത്തേക്കും എന്ത് വരും? ഏകസീകൾ കൂടുതൽ ഉറപ്പില്ല. പല സംശയമുണ്ട്. എനിക്ക് യാതൊന്നും സംശയമില്ല. ഉറപ്പായിട്ട് വരും. എന്തിനുവേണ്ടി? സിവിൽ കോഡ് നടപ്പാക്കിയ ആൾക്കാരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല. ഏക സിവിൽ കോഡ് നടപ്പാക്കിയ രാജ്യത്ത് ഏക രീതിയിലുള്ള നിയമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. അത് സർക്കാരിന്റെ ലക്ഷ്യമേ അല്ല. ഇപ്പൊ പൗരത്വ ബില്ല് കൊണ്ടുവന്നിട്ട് നുഴഞ്ഞുകയറ്റക്കാരെ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടോ? അല്ല, അതൊരു വിഷയമല്ല. അങ്ങനെ ഒരു ഉദ്ദേശമില്ല. ഉദ്ദേശം ഈ ഭിന്നിപ്പ് തുടരുക, ഭിന്നിപ്പ് കൂടുതൽ രൂക്ഷമാക്കുക എന്നുള്ളതാണ്. മുറിവിൽ മുളക് തേക്കുക. എന്നാൽ മാത്രമേ ഇവരുടെ ഭരണം ഇതുപോലെ മുടക്കിട്ട് വേറെ കാര്യങ്ങളുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്നത് പോലെയല്ല, ബി ജെ പിക്ക് വ്യവസായികളുടെ വലിയ പിന്തുണയുണ്ട്. 1,000,000,000 രൂപയുടെ വരുമാനം അത് പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ പ്രതിപക്ഷ നേതാക്കൾ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? അതുകൊണ്ട് പറഞ്ഞത് അവസാനിക്കുന്നു. ഒരുപാടായി പ്രതിപക്ഷക്കാരെ എന്തുകൊണ്ടാണ് മായാവതി പ്രതികരിക്കുന്നത്? മായാവതി എന്തുകൊണ്ടാണ് ആ കൃത്യസമയത്ത് 370 വന്നപ്പോൾ പിന്മാറിയത്? വ്യക്തമല്ലേ? അഴിമതി 1,000,000,000 രൂപയുടെ അഴിമതി ഈ സ്ത്രീ നടന്നിട്ടുണ്ട്. CBI പേടിക്കട്ടെ, എൻഫോഴ്സ്മെന്റിനെ പേടിക്കട്ടെ. എപ്പോ വേണമെങ്കിൽ വീട്ടിൽ റേറ്റ് കൊടുക്കില്ലേ? ജയിലിൽ പോയ പെട്ടെന്ന് വരുമോ? ചിദംബരം പോയിട്ട് 105 ദിവസം കഴിഞ്ഞാൽ വന്നു. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും പ്രഗത്ഭനായ രാഷ്ട്രീയക്കാരനാണ് അല്ലേ? രാജകുടുംബാംഗമാണ്. അണ്ണാമലൈക്കാരൻ മകളുടെ മകനാണ്. സുപ്രീം കോടതിയിൽ എണ്ണപ്പെട്ട വക്കീലാണ്. 10 കൊല്ലം കേന്ദ്രത്തിൽ മന്ത്രിയുടെ നാളാണ്. 4 കൊല്ലം ധനകാര്യവും പിന്നത്തെ 6 കൊല്ലം ആഭ്യന്തര വകുപ്പ് കൈകാര്യമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അച്ഛൻ സുപ്രീം കോടതി ജഡ്ജിയാണ്. അത്രയും എണ്ണപ്പെട്ട ഒരു വ്യക്തിയാണ് പി ചിദംബരം. വെറും ഒരു നേതാവല്ല. ചിദംബരത്തിന്റെ വീടിന്റെ മതിൽ ചാടിക്കാനാണ് CBIക്കാരെ അറസ്റ്റ് ചെയ്തത്. നമ്മുടെ നാട്ടിൽ ചില പോക്കറ്റടിക്കാരൊക്കെ പണ്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിലേ പോലീസ് എന്ന പോലെയാണ് അറസ്റ്റ്. 105 ദിവസമാണ് ചിദംബരം തിഹാർ ജയിലിൽ ഗോതമ്പ് മുട്ട കഴിച്ച് അക്ഷരാർത്ഥത്തിൽ ഗോതമ്പ് മുട്ട കഴിച്ച് ചിദംബരം നിലത്ത് ഓസടി പിടിച്ച് കിടന്നു. കട്ടിലൊന്നുമില്ല. അത്രയും ദിവസം ഇത് കണ്ടാൽ പിന്നെ ഏതെങ്കിലും നേതാവ് ബി ജെ പി എതിർക്കും. ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ നടക്കുന്നത് ആത്മഹത്യയോട് ഇവിടുത്തെ പോലത്തെ നേതാക്കന്മാരല്ല. ആർക്കും എതിർക്കാൻ പറ്റുകയില്ല. കാരണം CBI വന്ന് മുട്ടി വിളിക്കും. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ കൊണ്ടതായി ഇവിടെ ആരെ പറഞ്ഞു? ഇതാണ് പ്രശ്നം. ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഈ ശക്തി എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഇതിനെ തോൽപ്പിക്കണമെങ്കിൽ എന്ത് വേണം? രാഷ്ട്രീയമായ ഇച്ഛാശക്തി വേണം. എല്ലാ ആളുകളും ഒറ്റക്കെട്ടായി നിൽക്കണം. ഒരു ദേശീയ ബദൽ ഉയർത്തണം. അതില്ലാതെ നമ്മളിവിടെ അടിപാട്ട് നിന്ന് ഈ പ്രശ്നം വിശദീകരിച്ചുകൊണ്ട് കേൾക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാവും, പറയുന്ന എനിക്ക് ഇത് പറഞ്ഞതുകൊണ്ടൊരു സന്തോഷം ഉണ്ടാവും എന്നല്ലാതെ പ്രശ്നത്തിന് പരിഹാരം കാണണമെങ്കിൽ രാഷ്ട്രീയമായ പരിഹാരം തന്നെ ഉണ്ടാകണം. അത് ജനങ്ങളുടെ ഇടയിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഈ കാര്യത്തിൽ രാഷ്ട്രീയമായ പരിഹാരമാണ് കാണേണ്ടത്. ഇത് മുസ്ലിങ്ങളുടെ മാത്രം ഒരു പ്രശ്നമായി ഒതുങ്ങിപ്പോകരുത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അങ്ങനെ ഒതുങ്ങിപ്പോയാൽ
ഉണ്ടാകുന്ന പ്രത്യാഘാതം ആദ്യം പറയാൻ കഴിയും. ഈ കാര്യം മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇപ്പം തന്നെ അധികം പ്രശ്നം ആയി എന്നുള്ളത് കേട്ട എന്നെ ക്ഷമാപൂർവ്വം കേട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു. എല്ലാവരും വീണ്ടും എപ്പോഴെങ്കിലും കാണാൻ. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.